Hi dears, ellar kanja flavours inde pudiyoru video like swagatham. Appo innu njan vannirikkunnathu meen thalapichinte recipe aayittanto. Adayathu ottum thengappalum cherkkathayanu njan ee fish curry cheythu vechirikkunnathu. Appo recipe like adukkunnathinu vendi channel aadyamayi kaanunnavarangi onnu subscribe cheyidukkana. Inda adathula bell icon le all enna option press cheyana njan ella videos notification ningalku labhikkunnathayirikkum. Appo namukku recipe like adakkam. 1/2 kilo mullan aanu cheriya mullan aanu kittirikkunnathu. Idu kazhugi vrithiyaakki വെച്ചിരിക്കുന്നതാണ്. കഴുകിയത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ വെട്ടി കളഞ്ഞതിൻ്റെ ഉള്ളിലേക്ക് എടുത്ത് കളഞ്ഞതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി, കുറച്ച് കല്ലുപ്പ്, പിന്നെ ഒരു ടീസ്പൂൺ വിനാഗിരി, ഒരു ടീസ്പൂണോ രണ്ട് ടീസ്പൂണോ വിനാഗിരി ഒഴിച്ച് നന്നായിട്ട് മൺചട്ടിയിലിട്ട് ഒലമ്പി കഴുകിയെടുത്താണ്, നന്നായി ഉരച്ച് കഴുകിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യം സവോള. സവോള ഒരു വലിയ സവോള നീളത്തിൽ അരിഞ്ഞത്, ഇതുപോലെ അരിഞ്ഞത്. പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഒരു 10-15 അല്ലി ഇതുപോലെ ചെറുതായി മുറിച്ചെടുത്തിട്ടുണ്ട്. നീളത്തില് ഒരു 5 പച്ചമുളക് ഇതുപോലെ നീളത്തിൽ പിളർന്ന് വെട്ടിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചട്ടി അടപ്പത്ത് വെച്ചിട്ട് അതിനൊന്ന് ആ വെള്ളമൊക്കെ ഒന്ന് പോകുന്നവരെ വെയിറ്റ് ചെയ്യാം. ചട്ടിയിലെ വെള്ളം ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മള് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും പച്ചമുളകും വെളുത്തുള്ളി ഇഞ്ചി ഇതൊക്കെ സാധനങ്ങൾ ഇട്ട് കൊടുത്ത് വഴറ്റാൻ പോവാണ്. ചേർക്കാൻ കേട്ടോ കറിവേപ്പില, നന്നായി കഴിഞ്ഞിട്ട് നമുക്ക് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പൊ തേങ്ങാപ്പാലൊന്നും ചേർക്കാത്തോണ്ട് തന്നെ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു മീൻകറിയാണ്. ഇപ്പൊ ബാച്ചിലേഴ്സായിട്ട് താമസിക്കുന്നവർക്ക് അതാണെങ്കിലും ഇപ്പൊ മീൻകറി വെച്ച് കൂട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാലിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പൊ തേങ്ങ ചെറുകാ പിഴിയുക അല്ലെങ്കിൽ തേങ്ങാപ്പാലിന്റെ പൊടി മേടിച്ച് ചെയ്യുക അങ്ങനെയുള്ള ആ ഒരു പ്രോബ്ലം ഒന്നും വരുന്നില്ല ഇതിനകത്ത്. അപ്പൊ പെട്ടെന്ന് തന്നെ കറിയാക്കി എടുക്കുകയും ചെയ്യാം. ഒരുപാട് സമയമൊന്നും വേണ്ട, ആ മീനൊന്ന് വെട്ടി വൃത്തിയാക്കി എടുക്കണ ആ ഒരു സമയം മാത്രമേ നമുക്ക് എടുക്കുള്ളൂ. അപ്പൊ നമ്മൾ ഇതിലേക്ക് ഒരു 3 തണ്ട് കറിവേപ്പില ഞാൻ കുതിർത്തിയിടുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായി ഒന്ന് വഴറ്റിട്ടാണ് ഏകദേശം നമുക്ക് മുട്ട റോസ്റ്റിനൊക്കെ നമ്മൾ വഴറ്റിയെടുക്കില്ലേ ആ ഒരു പരുവത്തിൽ വഴറ്റണം കേട്ടോ. നല്ല ടേസ്റ്റാണ് ശരിക്കും നമുക്ക് ചോറൊക്കെ കഴിക്കാനായിട്ട് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു കറിയാണ്. ചോറിന്റെ കൂടെ നല്ല കോമ്പിനേഷനാണ്. ചപ്പാത്തിക്ക് കഴിക്കാം, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റി തന്നെയാണ്. ഏകദേശം വഴന്നിട്ടുണ്ടോ. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒന്ന് സിമ്മാക്കി ഇടാണ്. ആദ്യം ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് വഴറ്റി കൊടുത്തു. വെളിച്ചെണ്ണ പോരാന്ന് തോന്നിയാ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ചിലപ്പം ഈ സമയത്തിന് ചില സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കുറവ് പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതല്ലെങ്കിൽ കരിഞ്ഞു പിടിക്കും. എന്നാലും കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തു. ഇനി അടുത്തതായിട്ട് ഞാനിതിൽ മുളക് പൊടിയാണ് ഇടാൻ പോണത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി
നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. അപ്പൊ അതിന് മുന്നായിട്ട് ഇതൊന്ന് പച്ചക്കുത്തൊന്ന് മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റണം. ഞാൻ വെളിച്ചെണ്ണയുടെ കാര്യം പറഞ്ഞത് എപ്പോഴും ശ്രദ്ധിക്കുക. നമ്മള് ചിലപ്പോ അത്ര വെളിച്ചെണ്ണ മതിയാവും. ചില സമയങ്ങളിൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറക്ക സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ പെട്ടെന്ന് വറ്റി പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ സമയത്ത് നമ്മൾ നോക്കിയിട്ട് കുറച്ചും കൂടെ നമുക്ക് മല്ലിപ്പൊടിയൊക്കെ ഇടുമ്പോൾ അത് ഫീൽ ചെയ്യും. അപ്പൊ ആ ടേസ്റ്റ് കുറയും കറിക്ക്. അപ്പൊ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കുക അങ്ങനെ വരികയാണെങ്കിൽ. അല്ലെങ്കിൽ ആ വെളിച്ചെണ്ണ തന്നെ നമുക്ക് മതിയാവും. ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാണ്. അര ലിറ്റർ വെള്ളമാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. അതായത് 2 കപ്പ് വെള്ളം. ഇനി നമ്മൾ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ പോവാണ് കേട്ടോ. ഇത്ര ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് പോരങ്ങി ചേർക്കാം. ഉപ്പ് നമുക്ക് തിളക്കണത് വരെ വെയിറ്റ് ചെയ്യണം കേട്ടോ. നന്നായി തിളക്കണം. തിളച്ചതിന് ശേഷമാണ് നമ്മള് ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയന്റ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോണത്. ഏതാ മെയിൻ ഇൻഗ്രീഡിയന്റ്? നമ്മുടെ മുള്ളൻ മീൻ. മീനിട്ട് കഴിഞ്ഞാൽ ഈ മീന് അധികം വേവൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് ഒരു 5 മിനിറ്റ് മാക്സിമം. അതോടുകൂടി വെന്ത് കിട്ടുന്ന മീനാണിത്. തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് അതിനെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ചു. ഇനി ഞാൻ അതിനൊന്ന് സിമ്മാക്കിയിട്ട് കുറച്ച് ചൂട് കുറയുന്ന വരെ ഒന്ന് ഇളക്കണം കേട്ടോ. അല്ലെങ്കിൽ ഈ തിളച്ച ഈ അരപ്പൊക്കെ കൂടെ പൊങ്ങി പുറത്തേക്ക് പോകും. ചൂട് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മീൻ കഷ്ണങ്ങൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്നത് എടുത്തിടാം കേട്ടോ. മീൻ നിരത്തി ഇട്ട് കൊടുക്കും മീൻ കഷ്ണങ്ങള്. ഇനി നമുക്ക് തീ കൂട്ടി വെക്കാം കേട്ടോ. ഇനിയിപ്പൊ കാണുമ്പോ തന്നെ എന്തൊരു ഭംഗിയാന്ന് നോക്കിയ കറി. ഒന്നും ആയിട്ടില്ല, കറിയുടെ പകുതി പണി ആയിട്ടുള്ളൂ. മീൻ തിളക്കണം. പിന്നെ നമുക്ക് അതിനകത്ത് പുളിക്ക് വേണ്ട സാധനം കൂടെ ചേർത്ത് കൊടുക്കണം. നന്നായി തിളക്കിട്ടോ. തീ ഞാൻ കൂട്ടി വെച്ചിരിക്കുകയാണ്. ഇനി നന്നായി തിളച്ച് ഒരു 5 മിനിറ്റും കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അപ്പൊ നമ്മുടെ മീൻകറി തിളച്ച് വന്നിട്ട് നന്നായിട്ട് തിളച്ചു. എണ്ണയൊക്കെ ഒരു സ്ഥലത്തേക്ക് നിന്റെ നെയ്യും എല്ലാം കൂടെ ഇറങ്ങി വരും കേട്ടോ അങ്ങനെ ചെയ്യുമ്പോ. ഞാൻ സിമ്മാക്കി ഇടാണ്. നമുക്ക് ഒരു സാധനം കൂടെ ഇതിൽ ചേർക്കാനുണ്ട്. ഇപ്പൊ പുളിക്കായിട്ട് ഞാൻ കുറച്ച് വിനാഗിരി ചേർക്കുന്നുണ്ട്. ഞാൻ 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്തു കേട്ടോ. ഇനി പുളി നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം നമുക്ക്. ഒന്നുകൂടെ തീ കൂട്ടിയിട്ടു. ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കട്ടെ. ഇനി
നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല പാകത്തിന് ഉപ്പും പാകത്തിന് പുളിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഒരു 2 മിനിറ്റ് കൂടെ സിമ്മാക്കി ഇടുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഫിഷ് കറി റെഡിയായി. നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഇടുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കൂടെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പോഴാണല്ലോ എനിക്ക് എന്റെ വീഡിയോസ് കൂടുതൽ നന്നാക്കാൻ സാധിക്കുള്ളൂ, എന്റെ റെസിപ്പീസ്. അപ്പൊ എനിക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു പോരായ്മ തീർത്ത് ഇനിയും എനിക്ക് അടുത്ത നല്ല നല്ല റെസിപ്പീസ് ചെയ്യാനുള്ള നല്ല ഇൻസ്പിറേഷൻ കിട്ടും. അപ്പോ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബൈ.